ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലിപ്പം ഓവർ സൈസ് ടീഷർട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ടീഷർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോർട്സ് ടീഷർട്ട്സ് അതിൽ നിന്ന് മാറ്റിയെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു ഫിറ്റ്നസ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടീഷർട്ട്സ് തന്നെ വേണം. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഒട്ടും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ സമയത്തൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീഷർട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇവിടെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് മെയിൻലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്തയാളുള്ള ഒരു ബോയും രണ്ടാമത്തെ ഉള്ള ഗേളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബോയ് വലുതായി വരുന്നതിനനുസരിച്ച് ടീഷർട്ട്സ് ഒക്കെ എക്സ്ട്രാ വരും. പക്ഷേങ്കിൽ ഗേളിന് ആ ഒരു ടീഷർട്ട് വലിയ താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിമറിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ഈ ടീഷർട്ട് എടുത്തിട്ട് എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ കളയുന്നില്ല, ആ ഒരു പീസ് നമ്മളങ്ങ് മാറ്റി വെച്ചേക്കുക. നമുക്കിതിൻ്റെ ആവശ്യം വരുവേ. നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക നല്ല മൂർച്ചയുള്ളതാണെങ്കിലാണ് നല്ലത്. ഇനി അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന കത്രിക മൂർച്ചയില്ലെങ്കിൽ അതിന് മൂർച്ചയാക്കാനുള്ള വഴികളൊക്കെ ആയിട്ട് നമ്മളിതിന് മുൻപൊരു വീഡിയോയിൽ കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കണ്ടു നോക്കുക, അതിനകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന കത്രികയൊക്കെ എടുത്ത് കട്ട് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ പെട്ടെന്ന് മുറിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പം അത് കട്ട് ചെയ്തു, ആ ഒരു പീസ് വന്നത് നമ്മൾ മാറ്റി വെച്ചു. ഇനി അതിനുശേഷം ആ സ്ലീവ്സിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയും നമ്മളൊരു കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം വേണമെങ്കിൽ അവിടെ ആ ഒരു ജസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് നല്ല നമുക്ക് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ അതേ ഷേപ്പിൽ തന്നെ, പക്ഷെ കുറച്ചും കൂടി അകത്തോട്ട് താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും ഒരു പ്രശ്നം വരത്തില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നൊന്നുമില്ല, നമുക്കൊരു സ്റ്റിച്ചിങ് ഒന്നും ഇൻവോൾവ് അല്ല ഇതിൽ. അപ്പോൾ നമ്മൾ കൈ രണ്ടും മുറിച്ച് മാറ്റി. ഇനി അതിനുശേഷം ആ സ്ലീവ്സിൻ്റെ ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ആ സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് നല്ല വൃത്തിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ രണ്ട് സൈഡിലായിട്ട് ചെറിയ സ്ലിറ്റ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കൂടെ ഒരുമിച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല, ഓരോരോ സൈഡായിട്ട് കട്ട് ചെയ്യാം, നമുക്കിങ്ങനെ വലിയ ധൃതിയൊന്നും ഇല്ലല്ലോ. രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും ചിലപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗമാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്, കുറച്ച് ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ബാക്കിലത്തെ കഴുത്ത് നമ്മൾ റൗണ്ടിലല്ല എടുക്കുന്നത്, അപ്പോൾ ഫ്രണ്ട് മാത്രം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് രണ്ട് സൈഡിലും ചെറുതായിട്ട് ഒരു ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കത്രിക കയറി പോകാനായിട്ടുള്ള എളുപ്പത്തിന്. അപ്പം ഫ്രണ്ടിലാണെങ്കിലും കുറച്ച് ഇറങ്ങി കട്ട് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലത്തെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എടുക്കുക. അവിടെ നമ്മളൊരു വി ഷേപ്പിലാണിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു റേസർ ബാക്ക് ടോപ്പ് എന്ന് പറഞ്ഞത്. അപ്പം ഈ റേസർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഒരു വി ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇറക്കമുള്ള ഒരു വി തന്നെ ആയിക്കോട്ടെ, അപ്പോൾ കുഴപ്പമില്ല. ഇനി അഥവാ നിങ്ങളിത് കണ്ടിട്ട് ഫസ്റ്റ് ടൈം തന്നെ ട്രൈ ചെയ്യാൻ പോകുവാണെങ്കിൽ ആദ്യം വേണമെങ്കിൽ കുറച്ച് ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യാതെ ചെറിയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്താലും മതിയായിരിക്കും. അപ്പം അതും ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ആ സ്ലീവ്സിൻ്റെ ഭാഗം കണ്ടപ്പോൾ കുറച്ചും കൂടെ അത് വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ നമ്മൾ കട്ട് ചെയ്ത ഒരു ക്ലോത്ത് ഇല്ലേ, ഇതിനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഇല്ലേ, ആ പീസ് എടുത്തിട്ട് ഇതിനെങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ റോൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യത്തെ പോർഷനിൽ നമ്മൾ ചെറിയൊരു കെട്ടിടും, നമ്മൾ സാധാരണ കെട്ടിടത്തില്ലേ അതേപോലെ കെട്ടിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള പീസ് ഇങ്ങനെ ചുറ്റി 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 കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടയ്ക്കധികം സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഇത് ചുറ്റുന്നത്. അത് ഫുൾ ചുറ്റിയതിന് ശേഷം അവസാനം വരുമ്പോഴത്തേക്കിനും അവിടെയും നമ്മളൊരു കെട്ടിട്ടിട്ട് ഈ അവസാനത്തെ പീസ് അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതിനങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ പരിപാടിയെ. ഇത്രയും കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു റേസർ ബാക്ക് ടോപ്പ് റെഡി ആയിട്ടുണ്ടാവും. ഇത് വേണമെങ്കിൽ കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും അവർക്ക് ചില ഡ്രസ്സൊക്കെ അധികം ഇഷ്ടമായിരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് തന്നെ അങ്ങ് മടുക്കും. ആ സമയത്ത് ഒരു ചെറിയ ചേഞ്ചാക്കി മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ വലിയ ആളുകൾക്ക് ഫിറ്റ്നസ് ടീഷർട്ടായിട്ടോ അല്ലെങ്കിൽ സ്പോർട്സിന് വേണ്ടിയിട്ടൊക്കെയോ ഒക്കെ തന്നെ ഉപയോഗിക്കാം. പിന്നെ സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പം ആ ഒരു സമയത്തേക്കിന് വേണ്ടിയിട്ടും വീട്ടിലിങ്ങനെ ഓവർ സൈസ് ടീഷർട്ട്സോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന ടീഷർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ വീട്ടിലുള്ള ബോയ്സിൻ്റെ ടീഷർട്ടൊക്കെ അടിച്ചു മാറ്റി ഇടുന്നവരാണെങ്കിൽ ഇത് അവരറിയത്തേ ഇല്ല. ഇതിൻ്റെ ഒരു ലുക്ക് ആകെ മൊത്തം മാറ്റി കഴിഞ്ഞാൽ അവർക്കൊട്ടും മനസ്സിലാവത്തില്ല ഇത് അവരുടെ ടീഷർട്ടായിരുന്നു എന്നുള്ളത്, ഡിസൈനൊന്നും ഇല്ലാതെ പ്ലെയിൻ ആണെങ്കിൽ.
അപ്പം ഞാൻ ഒരെണ്ണം കൂടെ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ ഈ സ്ലീവ്സ് കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മളുടെ ഒരു നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്നതും കുറച്ചും കൂടെ ഒരു വലുപ്പം വെച്ച് കേട്ടോ. ഫസ്റ്റ് വൺ കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ടു കാണും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നി കുറച്ചും കൂടെ ആ ഒരു നെക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല, അത് കവർ ചെയ്തൊക്കെ തന്നെ നിന്നോളും. അപ്പം അത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇറക്കിയൊക്കെ തന്നെ കട്ട് ചെയ്തു. ആ ഒരു സ്ലീവ്സ് ഒക്കെ കുറച്ചും കൂടെ വലുതാക്കി കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ താഴെ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്ന ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതും കൊണ്ട് ഇതിനെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കും. അപ്പോഴത്തേക്കിനും ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു സ്റ്റിച്ചിങ്ങോ അതേപോലെ തന്നെ ഒട്ടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ആ ഒരു ടീഷർട്ടും പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിസേഴ്സും മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ഹെൽപ്ഫുൾ ആകും തോന്നുന്നു നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.